ഹലോ എവ്രി വൺ ഇന്നിവിടെതാ വാട്ടർമെലൻ വെച്ചിട്ട് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത് നോക്കാം അപ്പോൾ വാട്ടർമെലിൻ്റെ നമുക്ക് ഫ്രൂട്ട് ഭാഗം എല്ലാം കട്ട് ചെയ്തു ദ സ്കിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ സ്കിന്നിൻ്റെ തോലും കളഞ്ഞ ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ വാട്ടർമെലൻ്റെ സ്കിൻ നോർമലി ഞാൻ കളയാ ചെയ്യാറ് പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി ഇതുകൊണ്ട് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം എന്ന് അപ്പോൾ അതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ബോയിൽ ചെയ്യാൻ വെക്കാം അതിലേക്ക് കട്ട് ചെയ്ത് വാട്ടർമെലൻ്റെ സ്കിൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ചെറിയ പാനായി പോയി അപ്പോൾ ഞാൻ ഒരു വലിയ പാത്രമാക്കി അതിലേക്ക് ഇതാ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചു പിന്നെ ഒരു ഹാഫ് കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് കുറച്ച് ഇതാ വെള്ളവും ഒഴിച്ചു കൊടുത്തു ഇനി നമ്മുടെ ഈ വേവിച്ച് നമ്മുടെ ഈ ടൂട്ടി ഫ്രൂട്ടി സ്ട്രെയിൻ ചെയ്തിട്ട് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇടണം അപ്പോൾ വെള്ളമെല്ലാം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുത്തത് ഇപ്പോൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുകയാണ് ഇതൊരു ടെൻ മിനിറ്റ്സ് നമുക്ക് ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കണം ഇപ്പോൾതാ ഒരു ടെൻ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ബോളിലാക്കാൻ പോവാണ് ഞാൻ ഞാൻ യെല്ലോ കളറും റെഡ് കളറും എൻ്റെ കയ്യിലുണ്ട് അതാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് ബോളിലേക്ക് മാറ്റി വയ്ക്കുകയാണ് എന്നിട്ടിപ്പോൾ താ യെല്ലോ കളർ ഒഴിച്ച് കൊടുക്കണു ഒരു ബോളിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ശരിക്കും നല്ല യൂസ്ഫുള്ളാണ് ഞാൻ ടൂട്ടി ഫ്രൂട്ടി നോക്കിയിരിക്കുകയായിരുന്നു കിട്ടാത്ത കാരണം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പം ഇതാ റെഡ് കളർ ആഡ് ചെയ്യാണ് മറ്റേ ബോളിൽ അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വാട്ടർമെലൻ സ്കിൻ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഈ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ പറയുമ്പോൾ ശരിക്കും നല്ലൊരു കാര്യം തന്നെ എനിക്കറിയാത്തതായിരുന്നു ഇപ്പോൾ അതാ രണ്ട് ബോളിലും കളർ മിക്സ് ചെയ്തു ഇനി ഒരു ദിവസം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഈ കളറൊക്കെ അതിലേക്ക് പിടിക്കണം ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ഇനി ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ മറ്റേ ആ സിറപ്പൊക്കെ പോകണം നമുക്ക് മറ്റേ ഡ്രൈ ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതാ ഞാൻ സ്ട്രെയിൻ ചെയ്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ കളറൊക്കെ അതാ പിടിച്ചിട്ടുണ്ട് യെല്ലോ കളറ് ഗ്രീൻ കളറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷേ അതിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് യെല്ലോ മറ്റേ റെഡും മാത്രമേ ഉള്ളൂ ഇപ്പം താ യെല്ലോ എടുത്തു ഇപ്പം റെഡും ഇതുപോലെ സ്ട്രെയിൻ ചെയ്ത് നമുക്ക് എടുക്കാം അപ്പോൾ കണ്ടില്ലേ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതും ഈ വാട്ടർമെലൻ്റെ സ്കിൻ ഇപ്പോൾ വാട്ടർമെലൻ സീസണു ആണല്ലോ ഇപ്പോൾ അത് ആ വെയിലത്തേക്ക് ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഡ്രൈ ആയിട്ടും കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വാട്ടർ സ്കിൻ വെച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം മേടിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് സ്റ്റോർ ചെയ്യാമല്ലോ ആവശ്യം അനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട